ഗുഡ് മോർണിംഗ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ആണ് നമുക്കറിയാം ഈ ആൻറ്റീവ് വന്ന ടേം ഉദ്ദേശിക്കുന്നത് ഒരു ഓപ്പോസിറ്റ് അല്ല ഇൻവേഴ്സ് ഫങ്ഷനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഡെറിവേറ്റീവ് നമ്മൾ ഓൾറെഡി എല്ലാ ഫംഗ്ഷൻസിൻ്റെയും എല്ലാ ടൈപ്പ് ഓഫ് ഫങ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഏത് ഫംഗ്ഷൻസ് കിട്ടിയാലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി ഡെറിവേറ്റീവ്സിലേക്കാണ് ആൻറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേഷിൻ്റെ ഓപ്പോ അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും ഇൻറ്റഗ്രൽസ് എന്നൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ആക്ച്വലി ആൻറ്റി ഡെറിയേറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റഗ്രേഷൻ തന്നെയാണ് നമ്മൾ പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻറ്റഗ്രേഷനിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ ജസ്റ്റ് എങ്ങനെ ബേസിക്സ് വേ ഓഫ് ആൻറ്റി ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഡെഫിനേഷൻസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം ഡെഫിനേഷൻ ചോദിക്കാറുണ്ട് ഡിഫൈൻ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ഡെഫിനേഷനാണ് പറയുന്നത് അല്ലേ എൻ ആൻറ്റി ഡെറിവേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണം ഓഫ് എഫ് ഈ എഫ് സ്മോൾ എഫും ക്യാപിറ്റൽ എഫും ഇവിടെ മാറിപ്പോകരുത് സ്മോൾ എഫ് ആണ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് ഈസ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് സിസ്റ്റാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നിങ്ങൾക്ക് ആ സെൻറ്റൻസ് തന്നെ ഈ സ്മോൾ എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ ആൻറ്റി ആണ് ക്യാപിറ്റൽ എഫ് എന്ന് പറയണമെങ്കിൽ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം സ്മോൾ എഫ് മനസ്സിലായിരിക്കും അതായത് ഒരു ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് ആ ഫങ്ഷനാണ് ആ ഡെറിവേറ്റീവ് കണ്ട ഫങ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് അതായത് പേ നോക്കി നോക്കാം അപ്പോൾ എഫ് ഓ എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സ് ആണ് അപ്പോൾ ഈ ടു എക്സ് ആണ് എക്സ് സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് മനസ്സിലായോ അല്ലെങ്കിൽ അല്ലേ നല്ല നേരത്തെ തിരിച്ചല്ലേ ഓക്കെ നമുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി സ്മോൾ എഫ് ക്യാപിറ്റൽ എഫ് എന്ന ഫംഗ്ഷൻ്റെ ആൻറ്റി സോറി സ്മോൾ എഫ് അല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കുക സ്മോൾ എഫ് ആ സെൻറ്റൻസ് കൃത്യമായിട്ട് വായിച്ചാൽ മതി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് സ്മോൾ എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സികൾ ടി എഫ് എക്സ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ചെറിയൊരു കറക്ഷൻ ഉണ്ട് എന്താണ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണെങ്കിൽ എന്ത് പറയും ടു എക്സ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയും ഈ എക്സ് സ്ക്വയറിനെ ടു എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയും ഇത്രയേ ഉള്ളൂ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ടു എക്സ് നമുക്കറിയാം നേരെ തിരിച്ചെന്ത് പറയും എക്സ് സ്ക്വയർ ടു എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയും അതായത് എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണ് അല്ല ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻറ്റി ഡെറേറ്റീവ് ആണ് നമ്മൾ എഴുതുന്നതാണ് ഇങ്ങനെ ഈ നോട്ടേഷൻ അതായത് ഇൻറ്റഗ്രേഷൻ തന്നെ ഈ സ്മോൾ എഫ് ഒക്സിൻ്റെ ആൻറ്റി ഡെറേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫോ എക്സിന് ക്യാപിറ്റൽ എഫോ എക്സിന് നമ്മൾ ഇൻറ്റഗ്രൽ സ്മോൾ എഫ്ഒഎക്സ് ഡി എക്സ് അപ്പോൾ ഫംഗ്ഷൻ ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി അബോ ഇക്വേഷൻ ഈസ് കോൾ ദി ഇൻഡഫിനിറ്റ് ഇൻറ്റഗ്രൽ ഇതിന് നമ്മൾ ഇൻഡഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയും പിന്നെ ഈ ഉള്ളിൽ കിടക്കുന്ന ഈ സ്മോൾ എഫ്ഒക്സിനെ ഇൻ്റഗ്രൻഡ് എന്ന് പറയും കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക പിന്നെ എഫ് ഒ വെക്സ് എന്ന് എഴുതിന്മാരും നമ്മൾ യൂഷ്വലി എഫ് ഒ എക്സ് പ്ലസ് സി എന്ന് എഴുതണം എന്നുള്ള കാര്യങ്ങളൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ ഈ ഇൻറ്റഗ്രേഷനുള്ളിൽ കിടക്കുന്ന ഇൻറ്റഗ്രൻ്റ് എന്ന് പറയും അല്ല ഇൻറ്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന ഫങ്ഷൻ എന്താണോ അതാണ് ആ ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയും ഈ ആൻറ്റി ഡിഫറെൻസിയേഷൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട് അല്ല ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇൻറ്റഗ്രൽ എഫ് ഒ എക്സ് പ്ലസ് ജി ജിയോഒഫെക്സിന് എങ്ങനെ എഴുതാം ഇൻ്റഗ്രൽ എഫ് ഒ എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം ഇൻ്റഗ്രൽ എ എഫ് ഒ എക്സിനെ എ കോൺസെൻറ്റ് പുറത്തേക്ക് എടുത്തതിന് ശേഷം എ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം അതുപോലെ തന്നെ പവർ റൂൾ ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം എക്സ് റേസ് ടു എൻ്റെ ഇൻ്റഗ്രേഷൻ ഞാൻ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നില്ല ആൻറ്റി ഡെറിവേറ്റീവ് എന്താണ് വരുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി എന്നാണ് വരും അതുപോലെ തന്നെ പോളിനോമിയൽ ആണെങ്കിൽ ഓരോ ടേം എന്ത് വരും എ റേസ് ടു എനോട്ട് കോൺസെൻറ്റാണ് എക്സ് റേസ്റ്റി എൻ്റെ എക്സ് റേസ്റ്റി എൻ പ്ലസ് വൈ എൻ പ്ലസ് ഒന്ന് വരും അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ നമുക്ക് ആൻറ്റി ഡെറിവേറ്റീവ് കാണാം അല്ല യൂഷ്വലി നമ്മൾ ഇൻറ്റഗ്രേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് തുടങ്ങും പക്ഷെ അതിന് മുമ്പ് ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയ ഡിഫ ഡിഫറെസിയേഷൻ്റെ അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ഓപ്പോസിറ്റാണ് ആൻറ്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നോക്കാം അപ്പോൾ ഈ രീതിയിലാണ് പ്രോബ്ലംസ് ചോദിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന ഇത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ നോക്കുക ഫൈൻ ദി ആൻ ജനറൽ ആൻ്റി ഡെറിവേറ്റീവ്സ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് ദറ്റ് ഈസ് എക്സ് റേസ് ടു ഫൈവ് പ്ലസ് ടു ബൈ എക്സ് റേസ് ടു ഫോർ സെക്കൻഡ് ക്വസ്റ്റൻ എന്താ എക്സ് റേസ് ടു ത്രീ ബൈ ടു മൈനസ് റൂട്ടെക്സ് ഈ രണ്ടിൻ്റെയും ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇല്ല ഈ ഒരു ഫംഗ്ഷൻ എന്തിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോഴാണോ ഇത് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻറ്റി ആണ് ഇതല്ലേ ഈ ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് അതെന്ന് പറയാം മനസ്സിലായോ നമ്മളോട് ചോദിക്കുന്ന ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഫങ്ഷൻ ആ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇത് കിട്ടുമ്പോഴാണ് ഇത് അല്ലേ ഇത് അതിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് പറയുന്നത് നേരെ തിരിച്ച് ആ ഫങ്ഷൻ ഇതിൻ്റെ ആൻറ്റി ആണെന്ന് പറയുന്നു അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്തു ചെയ്യണം ഇൻ യൂസിങ് ഇൻറ്റീജർ പവർ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ നമ്മൾ നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു ഇത് ഏത് ഫങ്ഷൻ ഡെറിവേറ്റീവ് കാണുമ്പോഴാണോ അത് കിട്ടേണ്ടതെന്നാണ് അറിയേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫങ്ഷൻസ് ചൂസ് ചെയ്യാൻ നമുക്കറിയണം അപ്പോൾ ഈ എങ്കിലും നോക്കി നോക്കി എക്സ് റൈസ് ടു ഫൈവും എന്തു വരുന്നുണ്ട് എക്സ് റൈസ് ടു ഫൈവും ടു ബൈ എക്സ് റൈസ് ടു ഫോറും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ച ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു സിക്സ് എന്താ വരിക സിക്സ് എക്സ് റൈസ് ടു ഫൈവ് ആണെന്ന് വരിക അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു സിക്സ് ബൈ സിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും ഒരു എക്സ്രൈസ് ടു ഫൈവ് ആയിരിക്കും വരുവാന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ട് അതുപോലെ രണ്ടാമത്തെ ഫംഗ്ഷനായ ടു ബൈ അല്ലെങ്കിൽ വൺ ബൈ എക്സറൈസ് ടു ഫോറിൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സറൈസ് ടു മൈനസ് ത്രീ എന്താ വരിക ഡെറിവേഷൻ കാണുമ്പോൾ മൈനസ് ത്രീ എക്സറൈസ് ടു ഫോർ ഈക്വൽ ടു മൈനസ് ത്രീ ബൈ എക്സൈസ് ടു ഫോർ എന്ന് വരും പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ് ടു ബൈ എക്സൈസ് ടു ഫോറാണ് അപ്പോൾ ആ ഒരു മൈനസ് ത്രീ അതിനനുസരിച്ച് ഇവിടെ കൊടുത്തു നോക്കിയാൽ മതി ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് വൺ ബൈ ത്രീ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു മൈനസ് ത്രീ ബൈ മൈനസ് ത്രീ എന്ന് വരും ദാറ്റ് ഈസ് എക്സ് റൈസ് വൺ ബൈ എക്സ് റേസ് ടു ഫോർ എന്ന് വരും അല്ലേ ഇനി നമുക്ക് ഞാൻ ഈ ഫംഗ്ഷൻ ഇപ്പോൾ ഈ രണ്ടിൻ്റെ ഫംഗ്ഷൻ കമ്പൈൻ ചെയ്ത് ഒന്ന് എഴുതി നോക്കാം ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു സിക്സ് ബൈ സിക്സ് മൈനസ് ടു ബൈ ത്രീ എക്സ് ക്യൂബ് ഡിഫറെൻഷിയേഷൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ഡി ഡി ഡിവൈഡിഎക്സ് സപ്പറേറ്റ് കൊടുക്കാം നൈറ്റ് ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു സിക്സ് ബൈ സിക്സ് പിന്നെ പ്ലസ് ടു ഇൻറ്റു ഡി എക്സ് ഓഫ് മൈനസ് വൺ ബൈ ത്രീ എക്സ് ക്യൂബ് എന്ന് വരും ഫസ്റ്റ് തന്നെ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു ഫൈവ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് സെക്കൻഡ് എന്താണ് വൺ ബൈ എക്സ് റേസ് ഫോർ ഉണ്ട് ടു ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ടു വൺ ബൈ എക്സ് റേസ് ടു ഫോർ എന്ന് വരും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇതന്നെയല്ലേ നമ്മുടെ ഇതാണ് നമുക്ക് തന്ന ഫങ്ഷൻ അപ്പോൾ നോക്കുക ഇത് ഏത് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടപ്പോഴാണ് നമുക്ക് കിട്ടിയത് അത് ഓർത്ത് വയ്ക്കണം ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമുക്ക് കിട്ടുന്ന ഫങ്ഷൻ കിട്ടി അപ്പോൾ എന്ത് പറയാം ഈ ഫംഗ്ഷൻ്റെ ആൻറ്റി ആണ് അല്ലേ ഇത് എന്ന് പറയാം മറ്റേ ആൻറ്റി ഡെറിവേറ്റീവ് എക്സ് റേസ്റ്റു ഫൈവ് പ്ലസ് ടു ബൈ എക്സ് റേസ്റ്റു ഫോറ് എന്താണ് എക്സ് റേസ്റ്റു സിക്സ് ബൈ സിക്സ് മൈനസ് ടു ബൈ ത്രീ എക്സ് ക്യൂബാണെന്ന് പറയാം പ്ലസ് ഒരു സീം കൂടി വരും പുറത്ത് വയ്ക്കേണ്ടത് ആൻറ്റി ഡെറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ ആൻറ്റി ഡെറേറ്റീവ് ആണോ കിട്ടേണ്ടത് അത് ഏത് ഡിഫറൻഷ്യേറ്റീവ് മുകളാണ് അത് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്ന ഫങ്ഷനാണ് ഇതിൻ്റെ ആൻറ്റി ഡെറൈവേറ്റീവ് ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ നമുക്ക് പ്രോബ്ലം കണ്ടാൽ മനസ്സിലാവണം ഏത് ഫംഗ്ഷനാണ് ഇവിടെ എടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ വേണം ഇനി അതേപോലെ ഒരു പ്രോബ്ലം കൂടി നോക്കാം യൂസിങ് അല്ല ഒരു ഭാഗം കൂടി ഉണ്ട് ഇതും കൂടി ഉണ്ട് അല്ലേ അല്ല എക്സ് എക്സ് റേസ് ടു ത്രീ ബൈ ടു മൈനസ് റൂട്ട് എക്സ് എന്നുള്ളൊരു ക്വസ്റ്റൻ കൂടി തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ആൻ്റി ഡെറിവേറ്റീവ് ആണ് നിങ്ങളിപ്പം ഞാൻ ലാസ്റ്റ് പാട്ടിലേക്ക് നോക്കുകയാണ് കാരണം നമുക്ക് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷനും ചെയ്യുമ്പോഴാണോ അതിൻ്റെ ഡെറിവേറ്റീവ് ഈ സാധനം കിട്ടണത് അല്ലേ ഈ ടേം കിട്ടണമെന്ന് നോക്കുക അതങ്ങനെയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് അല്ലെ അപ്പോൾ ഇതിൻ്റെയാണ് ഡെറിവേറ്റീവ് കാണുമ്പോൾ അത് കിട്ടണമെന്നുള്ള നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അത് നമ്മൾ ഡിഫറൻസിയേഷൻ പ്രോബ്ലംസ് ചെയ്ത് ചെയ്ത് നമുക്ക് ഒരു ധാരണ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം നോക്കുക അപ്പോൾ ഇത് അതിനനുസരിച്ചാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ പ്രോബ്ലം കാണുമ്പോഴത്തേക്കും നമുക്ക് എക്സ് റേസ് ടു ത്രീ ബൈ ടു ഡെറിവേറ്റീവ് കിട്ടണം റൂട്ടെക്സ് ഡെറിവേറ്റീവ് കിട്ടണം ആ രീതിയിൽ രണ്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം എക്സറൈസ് ടു ത്രീ ബൈ ടു ഡെറിവേറ്റീവ് ആയിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം എക്സറേസ് ടു ഫൈവ് ബൈ ടു ചൂസ് ചെയ്യണം എക്സറൈസ് ടു ഫൈവ് ബൈ ടുൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും ഫൈവ് ബൈ ടു എക്സൈസ് ടു ഫൈവ് ബൈ ടു മൈനസ് വൺ അല്ലേ പവർ റൂള് പ്രകാരം ഇനി ഫൈവ് ബൈ ടു എക്സറൈസ് ടു ഫൈവ് ബൈ ടു മൈനസ് വൺ എന്താണ് ത്രീ ബൈ ടു നമുക്ക് വേണ്ട ത്രീ ബൈ ടു വന്നു അല്ലേ ഇനി ആ ത്രീ ബൈ ടു മാത്രമേ നമുക്ക് വേണ്ടു അപ്പോൾ ഫൈവ് ബൈ ടുന് അങ്ങോട്ട് കൊണ്ടുപോയ മതി അപ്പോൾ എന്ത് വരും ടു ബൈ ഫൈനൽ ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ടു ബൈ ഫൈവ് എക്സ് റേസ്റ്റു ഫൈവ് ബൈ ടു കിട്ടുകയാണെങ്കിൽ ഈ ഫൈവ് ബൈ ടു ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ എന്നിട്ട് എന്ത് കിട്ടും എക്സ് റേസ് ടു ത്രീ ബൈ എന്ന് കിട്ടും അതേപോലെ തന്നെ സെക്കൻഡ് ടേമായി റൂട്ടെക്സ് ഈ ഇതിലുള്ള റൂട്ടെക്സ് ഏതിൻ്റെ ഡെറിവേറ്റീവാണ് വരുന്നത് നോക്കുക അപ്പോൾ റൂട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കണം എക്സ് റേസ്റ്റു വൺ ബൈ ടു ആണ് അല്ലേ എക്സ് റേസ്റ്റു വൺ ബൈ ടു ഡെറിവേറ്റീവായി വരണമെങ്കിൽ എന്ത് വേണം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ്റ്റു ത്രീ ബൈ ടു കാണും ത്രീ ബൈ ടുൻ്റെ എന്ത് വരും പവർ റൂൾ പ്രകാരം ത്രീ ബൈ ടു ഇൻറ്റു എക്സറൈസ് ടു ത്രീ ബൈ ടു മൈനസ് ടുന്ന് തരും ത്രീ ബൈ ടു ഇൻ എക്സ് റൈസ് ടു വൺ ബൈ ടു നമുക്ക് വേണ്ട വൺ ബൈ ടു കൂടെ വന്നു അപ്പോൾ ഒരു ത്രീ ബൈ ടു ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ ഇപ്പുറത്ത് എന്ത് ചെയ്താൽ മതി ഒരു ടു ബൈ ത്രീ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ടു ബൈ ത്രീ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സൈസ് ടു ത്രീ ബൈ ടുവിൻ്റെ ഡെവേറ്റീവ് കാണിൽ കിട്ടുന്ന എന്തായിരിക്കും എക്സറൈസ് ടു വൺ ബൈ ടു ആയിരിക്കും നമുക്ക് അപ്പോൾ അല്ലേ ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ടു ബൈ ത്രീ എക്സറൈസ് ടു ത്രീ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എക്സാണ് അല്ലേ അപ്പോൾ എന്ത് കിട്ടി ഡി ബൈ ഡി എക്സ് ഓഫ് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് മതി ഡി ബൈ ഡി എക്സ് ഓഫ് ടു ബൈ ഫൈവ് എക്സൈസ് ടു ഫൈവ് ബൈ ടു മൈനസ് ടു ബൈ ത്രീ എക്സൈസ് ടു ത്രീ ബൈ ടു എന്ന് നോക്കാം കിട്ടണ നമുക്ക് ക്വസ്റ്റനിൽ ചോദിച്ച ആൻസർ ആണോ എന്ന് നോക്കി അപ്പോൾ അതിന് റൂള് പ്രകാരം രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതി അല്ലേ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ് നമ്മൾ മുകളിൽ കണ്ടു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് കിട്ടിയപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻറ്റി ഡെറിവേറ്റീവ് ഈ രീതിയിലാണ് ആൻറ്റി ഡെറിവേറ്റീവിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക ഏതൊരു ഫങ്ഷൻ്റെ ആൻറ്റി ആണോ നമുക്ക് കാണേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഏത് ഫങ്ഷൻ ഡിഫറെൻഷിയേറ്റ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫങ്ഷൻ കിട്ടുക നോക്കുക അങ്ങനെയാണെങ്കിൽ ആ ഡെറിവേറ്റീവ് ചെയ്ത ഫങ്ഷൻ ആയിരിക്കും തന്ന ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കണം